പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ന് സ്നേക് മാസ്റ്റർ ടീം എത്തിയ ഉടനെ തന്നെ ആദ്യത്തെ കോള് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഗത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനായി ഇരിക്കുന്ന അതിഥി ഇരിക്കുന്ന സ്ഥലത്ത് ആദ്യത്തെ കോള് വന്നത് തിരുവനന്തപുരം ജില്ലയിലല്ല, കൊല്ലം ജില്ലയിലല്ല, നമ്മൾ അതുക്കും മേലെ, അതല്ലെങ്കിൽ അതുക്കും അപ്പുറം കോട്ടയം ജില്ലയിൽ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അതിഥിയെ കണ്ടു എന്നും പറഞ്ഞ് അവിടെ നിന്നൊരു കോള് വരികയുണ്ടായി. എന്തായാലും ആദ്യം 12:30 അവർ വിളിച്ചു, അത് കഴിഞ്ഞ് പിന്നെ അത് പോയി എന്നും പറഞ്ഞ് പിന്നെ അത് ഇപ്പോൾ വീണ്ടും വിളിച്ചു കഴിഞ്ഞു. എന്തായാലും നമ്മളിന്ന് ഒരുപാട് കോളുകൾ, തിരുവനന്തപുരത്ത് ഒത്തിരി കോളുകളാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നത്, കാരണം ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ഇന്ന് വിളിച്ച അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുനിന്ന് മറ്റൊരു അതിഥി ഞാനൊരു 2 ആഴ്ചയ്ക്ക് മുന്നേ പിടികൂടിയതാണ്. രാത്രിയോടുകൂടി ഒരു 6 കലടിയിലേറെ നീളമുള്ള ഒരു ആൺ മുറുക്കൻ പാമ്പിനെ പിടികൂടിയതാണ് അവിടുന്ന്. കാരണം പറയാൻ കാരണം ഇന്ന് അതിൻ്റെ ഇണയാവാനേ സാധ്യമല്ല. കാരണം ഇപ്പോൾ നവംബർ ഡിസംബർ ജനുവരി മാസം നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം, നവംബർ ഡിസംബർ ജനുവരി പകുതി വരെ മുറുക്കൻ്റെയും മുറുക്കൻ്റെയും അണലിയുടെയും ഒക്കെ ഇണചേരലാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ഒരുപാട് ദൂരത്തിലാണ്, 150+ കിലോമീറ്റർ ദൂരത്തിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത്രയും ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്, പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അല്ല, തിരുവനന്തപുരം കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞ് പത്തനംതിട്ട കഴിഞ്ഞ് ആലപ്പുഴ ജില്ല വഴി കറങ്ങി ആലപ്പുഴ ടച്ച് ചെയ്ത് നേരെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന കോട്ടയം ജില്ലയിൽ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ എന്തായാലും കഴിഞ്ഞ എൻ്റെ ഓർമ്മ ശരി 2 ആഴ്ചയ്ക്ക് മുന്നേ തൊട്ടടുത്ത വീട്ടിൽ ഒരു അതിഥിയെ കണ്ട് അവർ വിളിച്ച് നമ്മൾ രാത്രി വന്ന് പിടികൂടിയ ശേഷം 10 വയസ്സിലേറെ പ്രായമുള്ള ഒരു മുറുക്കൻ തന്നെയായിരുന്നു, സർപ്പം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ആ വീടിനോട് തൊട്ടടുത്ത് ഒരു മതിൽ തന്നെ ഒരു ആരാധനാലയമുണ്ട്, ചർച്ചുണ്ട്. ആ ചർച്ചിൽ അന്ന് ഞങ്ങളിവിടെ നിന്ന് അച്ഛനെയൊക്കെ പരിചയപ്പെട്ടിട്ടൊക്കെ പോയതാണ്. എന്തായാലും ആ പരിചയപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇന്ന് അച്ഛനെ തേടി ആ വന്ന അതിഥിയുടെ ഇണ ഇവിടെ എത്തിയത്. എന്തായാലും ഇവിടെ രാവിലെ ഒരു അതിഥിയെ കാണുക, അവർ നമ്മളെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ അത് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അവർ പിന്നെ വരണ്ടാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുറേ കഴിഞ്ഞ് നമ്മളെ വിളിക്കുകയും. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും ദൂരം താണ്ടി ഈ സ്ഥലത്തെത്തി, നമ്മൾ ആ ചർച്ചിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. എന്തായാലും ചർച്ചിൻ്റെ പിന്നിൽ ഒരു മാളത്തിലാണ് അദ്ദേഹത്തെ കണ്ടത് എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ അത് വെട്ടി ആ മാളമൊക്കെ പൊളിച്ച് നോക്കി പോവ കൊടുത്തു, കണ്ടില്ല. പിന്നെ അവസാനം കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക്, പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടാനായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. നമുക്ക് കാണാം നമ്മുടെ അതിഥി ആരാണ്, വ്യത്യസ്തനാണോ, അതെ നമ്മുടെ സാധാരണ നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ട് വരുന്ന ആളോ ആരാണോ. ഒന്നും പോവാം നമുക്ക് ആ സ്ഥലത്തേക്ക്. എന്തായാലും സാധാരണ നമ്മളെ നമുക്ക് ജോലി ഉണ്ടാക്കി തരികയാണ് നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ചെയ്യുന്നത്. ഇന്ന് എന്തായാലും നമുക്ക് ജോലി കുറച്ച് വിട്ടിരിക്കണം, അവരെല്ലാം വെട്ടി നല്ല മാളമൊക്കെ തെളിച്ച് നമ്മുടെ അതിഥി ആദ്യം പാറക്കെട്ടി കയറിയെന്ന് സംശയമുണ്ടായിരുന്നു, പുക കൊടുത്ത് കാണുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഈ മാളമൊക്കെ വെട്ടി തെളിച്ച് എന്തായാലും എനിക്ക് അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അവർ പൈപ്പൊക്കെ നല്ല തോണ്ടി നമുക്ക് ഇവിടെയാണ് അവർ കണ്ടിനകത്തിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. മണ്ണൊക്കെ ഇട്ട് നല്ല അടച്ചു വെച്ചിരിക്കുന്നവർ. എന്തായാലും നമുക്ക് ഇതായിരിക്കും നമ്മുടെ അതിഥി അതിനകത്തിരിപ്പുണ്ട്. പക്ഷെ അവരത് കണ്ടുടനെ എനിക്ക് തോന്നുന്നു കണ്ടുടനെ അവരിപ്പോൾ തിരിച്ച് മാളം മണ്ണിട്ട് അടച്ചു എന്നുള്ള അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കാതെ നന്നായിട്ട് സേവ് ചെയ്തു. ആ സേവിങ്ങിന് നമുക്ക് ഇങ്ങോട്ടൊരു മാളം നമുക്ക്
അതിഥിയെ കാണാൻ പറ്റുന്നുണ്ട്. അധികം പ്രായക്കാരനൊന്നും അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് പിടികൂടിയത് രാത്രി പിടി നല്ല മെടുത്തൊരു അതിഥി തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ അതിനകത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊന്ന് 10 വയസ്സിലേറെ പ്രായം വരുന്നൊരു അതിഥിയാണ് ഇപ്പോൾ. കാരണം പാമ്പുകളുടെ എനർജിയിൽ സമയമാണ്, നവംബർ ഡിസംബർ ജനുവരി പകുതി വരെയൊക്കെ പാമ്പുകളുടെ എനർജിയിൽ സമയമാണെന്ന് ഞാൻ എപ്പോഴും നമ്മുടെ പ്രേക്ഷകരോട് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഇണയാനായി വന്നതായിരിക്കാം. എന്നാലും നമുക്ക് നമ്മുടെ അതിഥിയെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാം. എന്തായാലും നമ്മുടെ യാത്ര അധികം കഷ്ടപ്പെട്ടുവെങ്കിലും അതിഥിയെ പിടിവിടാൻ കഷ്ടപ്പെട്ടില്ല. കാരണം ഇവർ നല്ലതായിട്ട് പണി ചെയ്ത് തന്നെ ക്ലിയറാക്കി വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. എന്തായാലും 10 വയസ്സോളം പ്രായം വരുന്ന ഒരു അമ്മ അതിഥിയാണ്. കണ്ടുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കണ്ടുകഴിഞ്ഞാൽ ഒരു ആണിൻ്റെ മെയിലിൻ്റെ തലയാണെങ്കിലും, മെയിലല്ല ഫീമെയിൽ തന്നെയാണ്, തല പരന്നതാണെങ്കിലും ബാക്കോശം പരന്നതാണെങ്കിലും വെന നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല അളവിൽ വെന ഇരിക്കുന്നുണ്ട് എൻ്റെ കവിളിൽ. അതുകൊണ്ടാണ് ആ കവിളിങ്ങനെ പരന്ന് നല്ല വലിയ തലയായിട്ട് തോന്നുന്നത്. പക്ഷേ ഇദ്ദേഹം ഫീമെയിലാണ്, മെയിലല്ല, ഫീമെയിൽ തന്നെ. കഴിഞ്ഞ അന്ന് പിടിച്ചത് ഫീമെയിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അന്ന് നമ്മൾ മെയിലായിരുന്നു, അപ്പോൾ ശരിയായി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പിടിച്ചത് മെയിലായിരുന്നു, അപ്പോൾ ഇത് ഫീമെയിൽ. അപ്പോൾ രണ്ടും ശരി. അപ്പോൾ ഇണചേരാൻ വേണ്ടി മാറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. കഴിഞ്ഞ നമ്മൾ അന്ന് നമ്മുടെ കണ്ണിൽ പെടാതെ പോയതാണ്. നമ്മൾ പറമ്പിലായതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് നമ്മൾ ഒന്നിനെ മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്നിനെ മാത്രമേ നമ്മൾ എയിം ചെയ്തുള്ളൂ, അതിനെ മാത്രമേ നമ്മൾ പിടിയുള്ളൂ. പക്ഷേ പത്ത് വയസ്സോളം പ്രായം വരുന്ന 5 അടിയിലേറെ 5 അടിയിൽ 5.5 അടിയോളം നീളം വരുന്ന 5.5 അടിയോളം നീളം വരുന്ന ഇദ്ദേഹത്തിന്, ഞാൻ 5'9" ഇത് 5 അടിയോളം നീളം വരുന്ന ഒരമ്മ പട്ടികൾ കോബരയാണ്. നാഗമെന്നോ സർപ്പമെന്നോ ഒക്കെയാണ് ഇതിൻ്റെ നമ്മൾ വിളിക്കുന്ന പേരുകൾ. നമ്മളെന്തായാലും നമ്മളിവിടുത്തെ ദൗത്യം കഴിഞ്ഞു. കാരണം നമുക്കിനി ഒരുപാട് യാത്ര ചെയ്ത് തിരിച്ചു പോകേണ്ടതുണ്ട്. നമ്മളെന്തായാലും ഈ അതിഥിയെ, നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കണ്ട് പരിചയപ്പെട്ട അതിഥിയാണ്. അപ്പോൾ നമ്മൾ ഈ അതിഥിയെ ബോട്ടിലാക്കുന്നു. ബോട്ടിലാക്കി ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോടും, ഇവിടുത്തെ യഥാർത്ഥം പറഞ്ഞാൽ ഇവരാരോടും പറഞ്ഞില്ല, ആരോടെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ വലിയ കഷ്ടമായി പോയേനെ. കാരണം നമ്മൾ ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടയണിക്കാട് ഇവിടെ കുറേ സ്ഥലങ്ങളിൽ വന്നു. നമുക്ക് ഇത് പാമ്പിനെ പിടിക്കാൻ വരുന്നു എന്ന് അറിഞ്ഞിട്ട് ആൾക്കാർ കൂടിയിട്ട് നമുക്ക് പാമ്പിനെ പിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്രൗഡിനെ, ജനങ്ങളെ ഒഴിവാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തെ ആ വീട്ടിൽ ഒരുപാട് പരാതികൾ വരികയുണ്ടായി. കാരണം അവിടെ പാമ്പിനെ പിടിക്കുന്ന കാണാൻ വന്നിട്ട് അവർ
അവരുടെ ചെടിയെ നശിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് പരാതി അവർ പറയുകയും അപ്പോൾ നമ്മൾ അതുകൊണ്ട് വിളിക്കും പാമ്പിനെ പിടിക്കാൻ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ അവരോട് പറയും അധികം പബ്ലിസിറ്റി കൊടുക്കേണ്ട ആളിനെ കൂട്ടേണ്ട. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു നമ്മൾ ഈ നല്ലവരായ നാട്ടുകാർ അല്ലെങ്കിൽ ഈ നല്ലവരായ രണ്ട് മൂന്ന് കുടുംബങ്ങൾ ഇവിടെ കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ നല്ലവരായ കുടുംബാംഗങ്ങളോടും ഇവിടുത്തെ ചർച്ചിൻ്റെ ഫാദറിനോടുമൊക്കെ യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിക്കായി അടുത്ത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വ്യത്യസ്തനായ അതിഥിക്ക് വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇപ്പോഴും നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ തന്നെയാണ്. കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഇവിടെ വരാനായിട്ട് വളരെ അടുത്ത് 4 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ചേട്ടൻ നമ്മളൊരു 15 കിലോമീറ്റർ ചുറ്റിച്ച് നമ്മൾ ഈ സ്ഥലത്ത് കൊണ്ടുവന്നു. എന്തായാലും മാടത്താനി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഈ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ചേട്ടനൊരു ചെറിയ ഈഗോയുടെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താ പറയുക, അദ്ദേഹം പറഞ്ഞ് ബാബാസുരേഷിനെ വിളിച്ചിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞു ചിലപ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും നമ്മളെത്തി, അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തിരിച്ചടി കൊടുക്കുന്നു. എന്തായാലും നമ്മുടെ ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പിന്നിൽ ചെറിയൊരു പാറക്കെട്ടിനകത്ത് ഒരു ചെറിയ അതിഥിയെ കണ്ടു. അതിഥി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു 10-15 അടി നീളമുള്ള ഒരു രാജവെമ്പാല ആവാൻ സാധ്യതയൊന്നുമില്ല, അല്ലാത്ത ഏതൊരു പാമ്പാണെന്നാണ് പറഞ്ഞത്. ഇന്നൊരു പപ്പ നിൽപ്പുണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര മിക്കവാറും അല്ലെങ്കിൽ ഉറക്കമില്ല, പൊതുവിൽ ഉറക്കമില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഉറക്കം ഉളയ്ക്കുന്ന നമ്മൾ കോട്ടയം ജില്ലയിൽ തന്നെയാണ്. 5 ജില്ലകൾ താണ്ടി നമ്മൾ കോട്ടയം ജില്ലയിൽ നിൽക്കുകയാണ്. അത് നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഒരിക്കലും തിരുവനന്തപുരം ജില്ലയ്ക്കകത്തോ പഞ്ചായത്തിനകത്തോ കിടന്ന് കറങ്ങുന്ന ഒരു യാത്രയല്ല. ആദ്യത്തെ കോളം ഇവിടുന്ന് ഏത് ജില്ലയിൽ നിന്ന് വരുന്നോ അങ്ങോട്ട് യാത്ര ചെയ്യും. ഇപ്പോൾ കാസർഗോഡെങ്കിൽ കാസർഗോഡ് കോഴിക്കോടെങ്കിൽ പോലും ആദ്യത്തെ ഒരു കോളം എങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകുന്നു. എന്തായാലും നമ്മൾ സമയങ്ങൾ അല്ലെങ്കിൽ ഈ സ്ഥലത്തെത്തി നമുക്ക് പോകാം. ആ ചേട്ടൻ്റെ വീട്ടിൽ പിന്നിൽ റെസ്റ്റ് എടുക്കുന്ന അതിഥി അടുത്ത് നമ്മൾ ഈ സ്ഥലത്തെത്തി. ഇദ്ദേഹം പറഞ്ഞത് ഈ ആത്തയുടെ മുട്ടിൽ ഒരു പോനുണ്ട്, ആ പനത്തിനകത്ത് കയറി. പക്ഷേ പനത്തിനകത്ത് കയറിയെങ്കിലും ഇവരതിന് ഇവിടെ ഇരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായി കൊടുത്തു. കാരണം അവർ നന്നായിട്ട് പുക കൊടുത്തു, തീ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനി എങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മുടെ യാത്ര വെറുതെ ആകുമോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ഏതായാലും നമ്മൾ സംശയങ്ങൾ നമ്മൾ ആ സംശയത്തിന് ഇട കൊടുക്കുന്നില്ല. നമ്മുടെ ഈ മരത്തിൻ്റെ ഈ വലയൊക്കെ കെട്ടി വലയൊക്കെ അഴിച്ചു മാറ്റി നമുക്കൊന്ന് ഇതൊക്കെ തോണ്ടി നോക്കാം, ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റി നോക്കാൻ കിട്ടുമോ എന്ന്. എന്തായാലും നമ്മൾ ഇവർ ഓട്ടിക്കാനുള്ള സംഭവമൊക്കെ ചെയ്തു വെച്ചിരുന്നു. കാരണം വേറെ ആരെയൊക്കെ വിളിച്ച് ആ പാമ്പ് കയറിയ മാളത്തിൽ തന്നെ പുക കൊടുത്തു. അപ്പോൾ എനിക്കൊന്നും അത് വേറെ എങ്ങോട്ടേലും പോയി. ഈ കെട്ട് കുറച്ച് ഒത്തിരി ദൂരത്തിലേക്കുണ്ട്. അപ്പോൾ അകത്ത് പുനമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഹോളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ചാൽ കിട്ടാം. പക്ഷേ ഇവരിത്രയും പുകച്ചതിന് വലിയ പുകയൊന്നും കൊടുത്തിട്ടില്ല, ചെറുതായിട്ട്. ഇവരാണെങ്കിൽ വലിയ പുകയാണ്. നമ്മളാണെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ ഞാൻ പാറക്കെട്ടിനകത്ത് പുകച്ചിട്ടാണ് പാമ്പുകൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒന്നും ഇതൊന്നുമല്ല, അല്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് നമുക്കൊന്ന് ഒരു ശ്രമം നടത്തി നോക്കാം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ അതിഥിയെ നമുക്ക് കാണാം. ഒരു കുഞ്ഞൻ അതിഥി, അത്ര വലുതൊന്നും അല്ലാത്തൊരു കുഞ്ഞൻ അതിഥി. അതിനകത്ത് ഇരിപ്പുണ്ട്. ഇവർ പറഞ്ഞത് ഇത്ര നീളമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്, ഈ കനമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊരു കുഞ്ഞൊരു 6 മാസത്തിന് താഴെ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് മൂർഖൻ അഥവാ സർപ്പമാണ്. നമ്മളെന്തായാലും അദ്ദേഹത്തെ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളെന്തായാലും സമയം കളഞ്ഞ് പാഴായില്ല. കാരണം ഇവർ പുക വെച്ചത് ഒരു സ്ഥലത്ത് പാമ്പിരുന്ന് മറ്റൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് അദ്ദേഹം പറഞ്ഞ കണക്ക് 3 മീറ്റർ നീളമൊന്നുമില്ല. ഇതൊരു ചെറിയ മൂർഖൻ സർപ്പം, 6 മാസത്തിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു കുഞ്ഞൻ അതിഥിയാണ്. ഫീമെയിൽ പെൺ മൂർഖൻ പാമ്പാണ്. മൂർഖൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്, പാമ്പിൻ്റെ സംസ്കൃതം സർപ്പമെന്നും അതുപോലെ മൂർഖനെന്നും മലയാളത്തിലും അതുപോലെ നാഗം നാഗെന്ന് ഹിന്ദിയും ഒക്കെയാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു കുഞ്ഞൻ അതിഥി മാത്രമാണ്. ഇതേവർ മിക്കവാറും പുക കൊടുത്തുകൊണ്ടായിരിക്കാം. അത് ഒരു കടിക്കാനുള്ളൊരു ടെൻഡൻസി, കടിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം കുതിക്കുന്നത്. ഈ കടിച്ച് പിടിക്കുന്ന കയ്യിലേക്ക് കടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരേ ഒരു ചിന്ത. കാരണം അത് പുക കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. കൊല്ലാനുള്ള ഒരു ശ്രമം പോലെ അതിന് തോന്നിയിരിക്കുക, അല്ലെങ്കിൽ മരണപ്പെടാനുള്ള ഒരു അവസ്ഥ അതിന് തോന്നിയിരിക്കാം, ശ്വാസം മുട്ടിയിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അത് മിക്കവാറും ഈ കടിക്കാൻ വേണ്ടി മാത്രം പൊങ്ങി വരുന്നത്.
എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മളെ പ്രേക്ഷകർ ഒരുപാട് സർപ്പങ്ങളെ അല്ലെങ്കിൽ മൂർഖന്മാരെ സർപ്പന്മാരൊക്കെ സർപ്പങ്ങളെ അല്ലെങ്കിൽ നാഗങ്ങളെ കണ്ടതാണ്. അപ്പോൾ നമ്മളിത് വ്യത്യസ്തനായ ഒരു അതിഥിയൊന്നുമല്ല, സാധാരണ കോമൺ ആയിട്ട് എല്ലാ വീട്ടിലും കണ്ടുവരുന്ന അതിഥിയാണ്. വെറും 6 മാസത്തിനടുത്ത് കഷ്ടി 6 മാസം മാത്രം പ്രായം വരുന്ന ഒരു അതിഥിയാണ് ഇദ്ദേഹം. പക്ഷേ നമ്മുടെ ആരാധനയിലൊക്കെ നമ്മൾ ആരാധിക്കുന്ന ഹൈന്ദവപുരാണങ്ങളെ ആരാധിക്കുന്ന സർപ്പമെന്ന് സവിശേഷതയുള്ള അതിഥി ഇത് തന്നെയാണ്. അതെന്തായാലും അങ്ങനെ ഒരു ആരാധന നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇവയൊക്കെ ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളതും കൂടി ഓർത്ത് വെക്കണം. എന്തായാലും നമ്മൾ ഈ ചേട്ടൻ്റെ പേടി നമുക്ക് മാറ്റാൻ കഴിയും. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ വിചാരിച്ചൊരു വലിയ എടുക്കാൻ പറ്റാത്തവരെയും വലിയൊരു പാമ്പായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഇവിടുത്തെ ഈ ചേട്ടൻ വീട്ടിൽ നിന്ന് ഒരു ബോട്ടിൽ വാങ്ങി, ഒരു കുപ്പി, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വാങ്ങി നമ്മൾ ഈ അതിഥിയെ ബോട്ടിലടച്ച് ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത കോളിലേക്കായി പോകേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ ഈ നാട്ടുകാർ ഇവിടെ ഞാൻ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു അധികം ആൾക്കാരെ വിളിച്ച് കൂട്ടിരുന്നു. കാരണം ഒരു പാമ്പിനെ പിടിക്കാൻ മുമ്പ് ഇപ്പോൾ എല്ലായിടത്തും വളരെ കഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോകണം. എന്നാൽ ആൾക്കാർ പാമ്പിനെ കാണാനായി വരുമ്പോൾ എല്ലാവരും അടുത്ത് വന്ന് നിൽക്കുകയും അതിനെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളെപ്പോലുള്ളവർക്ക് അപകടം ഉണ്ടാകുന്നത്. ഞാൻ പല പ്രാവശ്യം എല്ലാ പാമ്പ് പിടിക്കാണ്ട് ഒരു വീട്ടിൽ വിളിക്കാൻ ഞാൻ പറയും, ഒരു കാരണവശാലും നിങ്ങൾ ന്യൂസ് ഫ്ലാഷ് ന്യൂസ് പബ്ലിഷ് ചെയ്യരുത്, ആൾക്കാരെ വിളിച്ച് കൂട്ടരുത്. എപ്പോഴും പറയാറുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ ഇന്ന് പാമ്പിനെ പിടിക്കാൻ പോയ സ്ഥലങ്ങളെല്ലാം അവരത് പാലിക്കുകയും വളരെ 5-6 പേര് അവിടെ വളരെ അടുത്ത ആൾക്കാർ മാത്രമേ ആ സ്ഥലത്തുണ്ടായിരുന്നു. കാരണം ക്രൗഡിൻ്റെ ഒരു തിരക്കുകൊണ്ട് നമുക്ക് എനിക്ക് ഒരുപാട് കടികളാണ് ഏറ്റിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും അതിനുവേണ്ടി ആ വലിയ ഒരു കടിയും കൂടി വാങ്ങിച്ചു കൂട്ടാൻ ചിന്തിക്കുന്നില്ല. നമ്മളെന്തായാലും നമ്മുടെ ഇന്ന് രാത്രിയിലെ അത് എനിക്കൊന്ന് വിളിക്കുന്നൊരു കോളായിരിക്കണം. എൻ്റെ മൊബൈൽ ഇങ്ങനെ കോൾ അടിച്ച് സൈലൻ്റ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ ഈ കോട്ടയം ജില്ലയിൽ കറുകച്ചാലിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലേക്ക് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ദൗത്യം ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു, അധികം സമയമൊന്നും എടുക്കേണ്ട. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ ജയൻ നിൽക്കുമ്പോഴാണ് പറഞ്ഞത് ഇത്രയും നീളമുണ്ട് ചേട്ടാന്ന് പറഞ്ഞു. എന്തായാലും അത്രയൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു 10 പ്രാവശ്യം കാണിച്ചാൽ അങ്ങനെ ആവും. എന്തായാലും ഒരു കുഞ്ഞൻ അതിഥി ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. നമ്മൾ ഈ നല്ലവരായ നാട്ടുകാരാണ്. ഇവർ വലിയ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ക്രൗഡ് കൂടിയത്, നേരത്തെ ആളില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ വന്നതിന് ശേഷമാണ് ഇനി നമ്മൾ നമ്മുടെ വണ്ടിയുടെ കളർ മാറ്റാൻ പോകണം, വണ്ടിയുടെ നമ്പരും മാറ്റാൻ പോകണം. കാരണം ഒരു നിവൃത്തിയില്ല. നമ്മുടെ പരിപാടി കണ്ടിട്ട് എല്ലാവരും പാമ്പെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ വണ്ടി ആ ആവാസേഷൻ്റെ വണ്ടിയാണ്, 90, 82, 90 ആണെന്നൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. എന്തായാലും ഇനി നമ്മൾ വണ്ടി നമ്പർ മാറ്റുന്നു, കളറും മാറ്റുന്നു. എന്തായാലും നമ്മൾ ഈ നല്ലവരായ നാട്ടുകാരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387977441.